പക്ഷെ എനിക്ക് ഉച്ചയ്ക്ക് ലീവ് ആണ്. അല്ല, ഉച്ചയ്ക്ക് ലീവ് വേണമെന്ന് ചോദിക്കുന്നു. രണ്ട് ടീച്ചർമാരെ ധരിക്കുന്നത് നീയാണ്. അറിയാ, നീ ഇപ്പൊ ചെലപ്പോ റെക്കോർഡിംഗ് ഉണ്ടാവും. നീ ഏതാ പോലെ അതൊക്കെ ആ ചെക്കനോട് പറ്റും. നിന്റെ കെട്ടിയുണ്ടല്ലോ ബാബു, അവനോട് പറ്റും. നീ എന്താടി നീ അവിടുന്ന് എന്താ അവരെ പദവീക്ഷണി പറഞ്ഞ പറഞ്ഞത്? കോലാടി പെണ്ണുങ്ങൾക്ക് എന്താടി കോലാക്ഷി? അതൊക്കെ കൂത്തച്ഛന്റെ മോളെ എന്താടി കോലാക്ഷി? എന്റെ വിചാരം എടി കൂത്തച്ഛന്റെ മോളെ നീ കലക്ടർക്ക് കൂട്ടാൻ പരാതി കൊടുത്തില്ലടി. ആരുടെ പോലാടി? കോലാടിച്ചി എന്നാ കലക്ടർ കോപ്പി എനിക്ക് കിട്ടും. അല്ല പൂച്ച മുളകരക്കും ഞാൻ. കൂത്തച്ചി, ഞാൻ അങ്ങനെ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു. അല്ല അവിടെ പൂച്ച കൊടുത്തിട്ട് ഓടി പോലാടിച്ചതിന് മുമ്പ് എനിക്കറിയില്ല. ഊത്തച്ചി പൊലാടിച്ച് അറകട്ട പൊലാടി എന്താടി നീ പറയാ? ഞാൻ കുറച്ച് ദിവസമായി തന്നെ വിചാരിച്ചിരിക്കുന്നു. എടി പൊലാടിച്ച് നീ ഇവിടെ ഇവിടെ പി ടി എ മീറ്റിംഗ് ആയപ്പോ നിങ്ങൾ മൂന്നാല് ഒപ്പിടറി. എന്താടി പൊലാടിച്ച് നിന്റെ വിചാരം? നീ ആരാടി? എടി പൊലാടിച്ച് നിങ്ങൾ പോയിട്ട് എന്നെ പരാതി അല്ല. നീ എന്താടി പൊലാടിച്ച് നീ വിചാരിച്ചായിരുന്നു? ഞാൻ ഇന്നലെ എടി ഈ ഉമറും ഫൈസലും എന്നിട്ട് ആരാടി? എടി ഈ ഉമർ എടി പൊലാടിച്ചിന്റെ മക്കളെ നിങ്ങൾ ഡി ഒക്കെ എഴുതി കൊടുത്തില്ലടി. പൊലാടിച്ച് അറകട്ട പൊലാടി ഡി ഒക്കെ എഴുതി കൊടുത്തു. ഉമറും ഫൈസലും വന്നാലും മാസ്കോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. നിന്റെ ആരടി പേര്? നമ്മാവനാണ്. എടി പൊലാടിച്ചിന്റെ മക്കളെ ഞാൻ ഇവിടെ എഴുതിയത് എന്റെ അടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതി കൊടുത്തത് എല്ലാം സർട്ടിഫൈഡ് കോപ്പി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോ ഡി വൈഎസ്കോ ഓഫീസിൽ പോവാണ്. നിങ്ങൾ കലക്ടർ കൊടുത്ത പരാതിന്റെ കോപ്പി തരാ പറഞ്ഞിട്ട് ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. എടി എടി കൂത്തച്ചിന്റെ മകളെ എടി അറകട്ട പൊലാടി നീ ആനെ തേപിടിച്ച് പൊലാടിച്ച് രണ്ട് കുട്ടികളുടെയും കേട്ട് നീ ജൂണില് തുടങ്ങിയതാ എന്നെ. ഇതിന്റെ മുമ്പിൽ മാഷ് മാനേജറുടെ വീട്ടിൽ നിന്ന് മരുന്നുകൾ എന്നെ ദ്രോഹിക്കാത്തതില്ല. എടി ഈ ഉമറും ഫൈസലും ആരാടി? അവരുടെ വന്നനെ വെട്ടി നുറുക്കാൻ റെഡിയെ നിൽക്കുകയാണ്. അതെനിക്കറിയോ, ഒന്ന് മുളഞ്ഞു കിട്ടില്ല. ഞാൻ എന്നാലും അവനെ എന്താ ഏത് പാപ്പാന്റെ മകൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എങ്ങനെയെങ്കിലും ഇത് വരട്ടെ പറഞ്ഞിട്ട്. ആഹാ, നിനക്ക് എന്നെ അറിയില്ല. നീ പെണ്ണാടി, ഡി നീ പെണ്ണാടി ആണ് പെണ്ണില്ലാത്തോട് നീ പോയിക്കാനോ തരില്ല, തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിട്, അനങ്ങിയ പരാതി. ഡിവൈഎസ്പിക്ക് പരാതി പൊലാടിച്ച് ആരാടി ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തത്? ഡി ഇവിടെ ഇരിക്കലും പരാതി കോപ്പി മാഷ് ഡിവൈഎസ്പിക്ക് കൊടുത്തില്ലേ? ഏത് പൊലാടിച്ചിന് കൊടുത്തു? പരാതി കൊടുത്ത് എന്തടി പൊലാടിച്ചിനെ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്ത്? നീ എഴുതി കൊടുത്ത് ഇവിടെ ഇരിക്കണറി. എടി എന്തടി ഞാൻ പദഭീഷണി കൊടുക്കിയത്? നീ എഴുതി കൊടുത്തില്ലടി. എന്താടി പറഞ്ഞു പൊലാടിച്ചെന്ന് വിളിച്ചാല് തച്ചി അതെ ശരിയാക്കി. ഞാൻ അവനെ ബാബുവിനെ നിന്ന് കിട്ടാം. ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഭാഷ പറഞ്ഞില്ല.
അതൊക്കറിയോ ഞാൻ വെറുതെ വിളിക്കാം. ഈ കലക്ടർക്ക് പരാതി ചോദിച്ചിരിക്കുക, എനിക്ക് നല്ല കോപ്പി കിട്ടും. ഞാൻ മാത്രം പക്ഷെ കൊടുത്തത്, നീ കൊടുത്തോ? ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞേ നീ കൊടുത്തോ ഇല്ലേ എന്നുള്ളത്. നീ മൂന്നാളും കൂടി കൊടുത്തിട്ടുണ്ട്. കല നടപടണ്ട, വിട്ടോളൂ. ഈ യാണങ്ങളെ തല്ലാത്ത ഉച്ചക്ക് ലീവ് വേണം ചോദിക്കാണ്. ഞാനത് തീരുമാനിക്കട്ടെ, എനിക്ക് ലീവ് വേണമെന്നുള്ളത് നീയെ തീരുമാനിക്കാൻ. നീ ഇന്നലെ ലൈറ്റ് കണ്ടെടുത്ത് പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? നീ കെടുത്ത് നീ കത്തിക്ക് പറഞ്ഞു. നീ അവിടെ ആരെയാക്കി പോയിക്കാ അവിടെ നിന്ന്? നീ ഇവിടുത്തെ പോ, ഞാൻ നോട്ടെ. നീയേ ഈ രണ്ട് ടീച്ചർമാരെ ധരിക്കുന്നത് നീയാണ്. അറിയാ നീ ഇപ്പൊ ചിലപ്പോ റെക്കോർഡ് ചെയ്യണ്ടാവും. നീ ഏതാ പോലെ അതൊക്കെ ആ ചെക്കനോട് പറ്റും. എന്റെ കെട്ടിയോട്ടല്ലേ ബാബു അവരോട് പറഞ്ഞു. നീ എന്താടി നീ അവിടുന്ന് എന്താ അവരെ പദവീഷണി മറ്റേ പറഞ്ഞത്? കോലാടി പെണ്ണുങ്ങൾക്ക് എന്താടി കോലാട്ടി അതൊക്കെ കൂത്തച്ഛന്റെ മോളെ എന്താടി കോലാട്ടി എന്റെ വിചാരം? എടി കൂത്തച്ഛന്റെ മോളെ നീ കലക്ടർക്ക് കൂടെ പരാതി കൊടുത്തില്ലടി? ആറ പോലാടി കോലാടിച്ചി എന്നാ കലക്ടർ കോപ്പി എനിക്ക് കിട്ടും. അല്ല പൂറ്റ മുളകരക്ക് ഞാൻ കൂത്തച്ചി. ഞാൻ അങ്ങനെ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു. അല്ല അവിടെ പൂറ്റ് കൊടുത്തിരിക്കട്ടെ. ഓടി പോലാടിച്ചു മുമ്പ് എന്റെ മകളല്ലേടി പോലാടിച്ചു. നീയെ നീ നിന്നെ മകളാക്കി പോലാടിച്ചു. നീ ആരടി കൂത്തച്ചി? എടി കൂത്തച്ചി, എടി കൂത്തച്ചി, കൂത്തച്ചി. എനിക്കറിയില്ല കൂത്തച്ചി പോലാടിച്ച് അറകട്ട പോലാടി എന്താടി നീ പറയാ? ഞാൻ കുറച്ച് ദിവസമായി നിന്നെ വിചാരിച്ചിരിക്കുന്നു. എടി പോലാടിച്ച് നീ ഇവിടെ ഇവിടെ പി ഡി എ മീറ്റിംഗ് ആയപ്പോ നിങ്ങൾ മൂന്നാളും ഒപ്പിടറി. എന്താടി പോലാടിച്ച് നിന്റെ വിചാരം? നീ ആരടി എടി പോലാടിച്ച്? നിങ്ങൾ പോയി തന്നെ പരാതി കൊടുക്കില്ല. അല്ല നീ എന്താടി പോലാടിച്ച് നീ വിചാരിച്ചായിരുന്നു? ഞാൻ ഇന്നലെ എടി ഈ ഉമറും ഫൈസൽ എന്നിട്ട് ആരടി? എടി ഈ ഉമർ എടി പോലാടിച്ചിന്റെ മക്കളെ നിങ്ങൾ ഡി ഒക്കെ എഴുതി കൊടുത്തില്ലടി? പോലാടിച്ച് ആറുകട്ട പോലാടി ഡി ഒക്കെ എഴുതി കൊടുത്തു. ഉമറും ഫൈസലും വന്നാലും മാസ്കോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. നിന്റെ ആരടി ഇത്? നമ്മാവനാണോ എടി പോലാടിച്ച്? എന്റെ മക്കളെ ഞാൻ ഇവിടെ എഴുതിയത് എന്റെ തിരിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതി കൊടുത്തത് എല്ലാം സർട്ടിഫൈഡ് കോപ്പി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോ ഡിവൈസ് കോപ്പീസ് പോവാണ്. നിങ്ങൾ കലക്ടർ കൊടുത്ത പരാതിന്റെ കോപ്പി തരാ പറഞ്ഞിട്ട് ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. എടി എടി കൂത്തച്ഛന്റെ മകളെ എടി പോലാടിച്ച് അറകട്ട പോലാടി. നീ ആനെ തേപിടിച്ച് പോലാടിച്ച്. ഇതിലപ്പുറം പറയൂ ഞാന് എന്താടി നിന്റെ വിചാരം? നീ റെക്കോർഡ് ചെയ്തടി പോലാടിച്ച്. എന്തൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടടി? നീ എന്തൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്? നീ എന്നാ വന്നി ശരിയാക്കി തരാ നിന്നെ. നീ എന്താന്നുള്ള ആ രണ്ട് കുട്ടികളെയും കേട്ടു നീയാ? അതുകൊണ്ടാണ് പത്ത് കൊല്ലം ഞാൻ രണ്ട് കൊല്ലായിരിക്കും. രണ്ട് കൊല്ലായിരിക്കും. ഫൈസൽ ഇതിന്റെ ആരാടി? അവരുടെ വന്നനെ വെട്ടി നുറുക്കാൻ റെഡിയെ നിൽക്കുകയാണ്. അതെനിക്കറിയോ ഒന്ന് മുളഞ്ഞു കിട്ടണേ. ഞാൻ തന്നെ അവനെ എന്താ ഏത് വാപ്പാന്റെ മകൾ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതിൽ വരട്ടെ പറഞ്ഞിട്ട്. നിനക്ക് എന്നെ അറിയില്ല. നീ പെണ്ണാടി ഡി നീ പെണ്ണാടി ആണ് പെണ്ണില്ലാത്തോട് നീ പോയിക്കാനോ തരില്ല തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിട് എല്ലാവരും കൊടുക്കും എനിക്ക് തരില്ല.
നമ്മൾ അനങ്ങിയ പരാതി, ഡിവൈഎസ്പിക്ക് പരാതി. ഏ പൊലാർച്ചി, ആരാടി ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തത്? ഇവിടെ ഇരിക്കലും കൂടി പരാതി കോപ്പി മാഷ ഡിവൈഎസ്പിക്ക് കൊടുത്തില്ലേ? ഏത് പൊലാർച്ചി കൊടുത്തു? എന്നിട്ട് പൊലാർച്ചി ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്ത്? നീ എഴുതി കൊടുത്തിട്ടിട്ടി എടി, എന്തടി ഞാൻ വധഭീഷണി കൊടുക്കിയത്? നീ എഴുതി കൊടുത്തില്ലടി, എന്താടി പറഞ്ഞു പൊലാർച്ചിന്ന് വിളിച്ചാല് തച്ചി അല്ലെ ശരിയാക്കി. ഞാൻ അവനെ ബാബുവിനെ കിട്ടാം. അവൻ വേണ്ടാത്ത വാക്കുകളാ പറയണത് ഇവിടെ നിന്ന്. ഞാൻ ഉച്ചയ്ക്ക് ഒരു ലീവ് ചോദിച്ചതിന് അത് പലതും ഉണ്ടാവും. പൊളാടിച്ചിട്ട് മകളെ പൊളാടിച്ചിട്ട് മകളെ നോക്കിയാ പറയുന്നു. മാഷ് പറഞ്ഞില്ലേ ഞാൻ അരട്ടുപൊടിയില്ല, ഇത് നിന്റെ ഭാഷയാണോ? അതന്നെ ഞാൻ കാണിച്ചു. എനിക്ക് ഉച്ചയ്ക്ക് ലീവ് വേണം. ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഷ പറഞ്ഞില്ല, അത് എനിക്കറിയാം. ഞാൻ വെറുതെ വിളിക്കുന്ന നീ കലക്ടർക്ക് പരാതി ചോദിച്ചിരിക്കുക, എനിക്കിന്നതിന് കോപ്പി കിട്ടും. ഞാൻ മാത്രം നഷ്ടപ്പെടുത്തത്.